പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇറ്റ്സ് മീ ശ്രീ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ വൈഫ് ഹൗസിലാണ്. വൈഫ് ഹൗസിൽ ഇവിടെ ഒരു ചപ്പാത്തി ഉണ്ട്. ഞാൻ ഇതുവരെ ഇതിൻ്റെ മേളിൽ കയറി പോയിട്ടില്ല. ഇപ്പോൾ മഴ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ലതായിട്ട് വെള്ളം വരുന്നുണ്ട് ഇവിടെ മേളിൽ കൂടെ. അപ്പം നമ്മൾ ഞാൻ ഇതുവരെ എൻ്റെ മേളിൽ പോയിട്ടില്ല, അതുകൊണ്ട് നമുക്കിപ്പോൾ നല്ല വെള്ളമുള്ള ടൈമിലാണ്. ആ ചപ്പാത്തി കാണാൻ ഒരു വെള്ളം അതിൻ്റെ വരുന്നൊരു സ്ഥലമുണ്ട്. നമ്മൾ അതിൻ്റെ മേളിലോട്ട് പോവുകയാണ്. അവിടെ ചെന്നിട്ട് പറ്റുമെങ്കിൽ അവിടെ ആ വെള്ളം വരുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നമുക്കിറങ്ങി കുളിച്ചിട്ട് നോക്കാം എങ്ങനെയുണ്ട്. ഞാൻ ഇതുവരെ പോകാത്തതുകൊണ്ട് ഞാനും റെഡിയാണ്. ഇത് ഞാനും ഹായ് പറഞ്ഞു, ഹായ് പറഞ്ഞു. ആ ഞാനും റെഡിയാണ്. ഉണ്ണി ഉണ്ട്, ഉണ്ണി അവിടെ പോകാൻ റെഡിയായിട്ട് ഡ്രസ്സൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോകാം. എന്നിട്ട് അവിടുത്തെ ഉള്ള കാഴ്ചകളും ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഞാനും ഞാനും ഇവിടെ പോവാ. ഇതിൻ്റെ താഴെ ഒരു തോടുണ്ട് ഇവിടെ. ഈ തോട്ടിലാണ് ഈ വെള്ളം എല്ലാം ചെന്ന് അവിടെ ചെന്ന് ഇറങ്ങി വീഴുന്നത്. എന്നിട്ട് അതിലും വഴി പോവും. അതെല്ലാം ഇപ്പോൾ കറന്ന് അറിഞ്ഞ് കവിഞ്ഞ് നിൽക്കാൻ സമയമാണ് തോന്നുന്നത്. ഇനി ഇവിടെ നമുക്കിങ്ങനെ മേലോട്ട് കയറണം. എന്നിട്ട് ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എനിക്കും അറിയില്ല. ഞാൻ വന്നപ്പോൾ തൊട്ട് പറഞ്ഞിട്ടുള്ള അതിൻ്റെ മേളിൽ പോകണം, പക്ഷേ ഇതുവരെ എന്നെ കൊണ്ടുപോയിട്ടില്ല. പക്ഷേ ഇപ്പം റൈറ്റ് ടൈമാണ്, മഴയുള്ളത് കൊണ്ട് തന്നെ നല്ല വെള്ളം ഉണ്ടാവും. അപ്പോൾ കാണാൻ നല്ല ഒരു രസം തന്നെ ആയിരിക്കും. ഇനി നമുക്ക് ഇവിടുന്ന് മേലോട്ട് കയറാം. ഈ ഒരു വഴിയിൽ കൂടെ നമ്മളിങ്ങനെ മേലോട്ട് പോകും. കണ്ടോ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന വഴി ഉണ്ടോ? ഇല്ല, നമ്മൾ മേലോട്ട് കയറിയിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ചെല്ലും, ആ വെള്ളം ഒഴി വരുന്ന അടുത്ത്. അവള് നടക്കുന്നേ നടക്കട്ടെ ഏട്ടാ, നടക്കുന്നിടത്തോളം. ഞാനൊന്ന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. ആ അതിലേ കയറട്ടെ. ഒത്തിരി ദിവസം അല്ലേ ഞാനും ഹോളായിട്ട് കയറിപ്പോ. അച്ഛ ശകലം കയറിപ്പോ. അച്ഛ അണച്ചല്ലോ. അയ്യോ നീ എത്ര ഉണ്ട്? ഒരുപാടുണ്ടോ? അയ്യോ ഉണ്ടോ? ഇതിന്റെ മേളിൽ ചെല്ലണം. നമ്മള് നടന്നിടന്ന് ഒരു പരിവാവും. വഴിയുള്ളതുകൊണ്ട് കുഴപ്പമില്ലല്ലേ. തോന്നുന്നു എനിക്ക് അറിയത്തില്ല ഏട്ടാ, ഞാൻ വന്നിട്ടില്ല. പിന്നെ എങ്ങനെ പോകുന്നു? പോവാം. നടന്ന് നടന്ന് ചെന്നിട്ട് അപ്പശല്ല ഇപ്പോൾ തന്നെ അണച്ച് ഇവിടം വരെ വന്നപ്പോഴാണ് അണച്ച്. ഇതിൻ്റെ ആക്ച്വലി ഒരു വെള്ളച്ചാട്ടം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വീടിൻ്റെ സൈഡ് വഴി ഒരു വെള്ളച്ചാട്ടം താഴത്തോട്ട് വരുന്നുണ്ട്. അത് ഈ മേളിയിൽ വരുന്ന വെള്ളമാണ്. അതിൻ്റെ ഉത്ഭവ സ്ഥാനത്തേക്കാണ് നമ്മൾ പോകുന്നത്. ആ വെള്ളച്ചാട്ടം ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല, തിരിച്ചിറങ്ങി വന്നിട്ട് എടുത്ത് കാണിക്കാം. കുടിക്കാൻ വെള്ളം എടുക്കുന്ന ഇവിടുന്ന് ഏത് മേളിയും ചോന്ന. ആ ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലത്തോട്ടാണ് മേളി ഓലി പോയിട്ട് നമ്മൾ ഹോസ് ഇട്ടിട്ടുണ്ട്. താഴത്തോട്ട് വീട്ടിലോട്ട് കുടിക്കാനൊക്കെ വെള്ളം എടുക്കുന്നത് ആ ഹോസ് ഇട്ടിട്ട് അങ്ങനെ എടുക്കുന്നത്. താഴത്തോട്ടല്ലേ ഇവിടുന്ന് തെന്നി പോയാൽ ഞാനും വീഴും. അയ്യോ എന്നാലും എനിക്ക് പേടിയാ ജാനു ഇവിടെ താഴെ ഇറക്കാൻ. ആ വെള്ളത്തിൻ്റെ ഇവിടെയല്ലേ ഇതേണ്ട പിടിച്ചില്ലേ? ഇവിടെയാണോ? ഇത്ര ഉള്ളൂ? ഇതിലേ പോണോ താഴ്ത്തോട്ടാണോ? ഓക്കേ.
അച്ഛൻ അണച്ചല്ലേ ഞാനിങ്ങനെ അടുത്തുണ്ട് ഇവിടെ ഇത്ര നേരം കയറിയപ്പോ അയ്യോ 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 വെള്ളം ആ ശരിയാ നല്ല സൗണ്ട് ഉണ്ട് വെള്ളേ വെള്ളം ഒഴുകുന്ന സൗണ്ട് ആ ഇത് നമ്മളിവിടെ എത്തിയല്ലോ വെള്ളം ഒഴുകി ഇവിടുന്നാണോ വെള്ളം ഒഴുകി വരുന്നത് വാ നല്ല സൗണ്ട് അല്ലേ ഈ വെള്ളം ഇങ്ങനെ ഇങ്ങനെ താഴത്തോട്ട് വരുന്നത് നമ്മുടെ വീടിൻ്റെ അതിൽ താഴത്തോട്ട് വരുന്നു നല്ല സൗണ്ട് ഉണ്ട് വെള്ളക്കാരൻ കുളിക്കാൻ നല്ല തണുപ്പാക്കി ഇനി ഞാനും ഇവിടെ നിൽക്കണം ഇവിടെ അണങ്ങല്ലേ ഇവിടെ തന്നെ നിൽക്കണം കുറച്ച് ചെറുപ്പം നിൽക്കും ഇവിടെ നിൽക്കണം എങ്ങനെയുണ്ട് പൊളിച്ചല്ലേ നിങ്ങൾ ഇനി ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കുക നിൽക്കുന്നത് എങ്ങനെയുണ്ട് ഇനിയുണ്ട് മേളോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചെരുപ്പ് ഊരുവാ ഞാൻ ചെല്ലുന്നുണ്ട് അങ്ങോട്ട് കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിലേക്ക് വരുന്നതാണെങ്കിൽ മണ്ടക്കിനാണ് വരുന്നത് എവിടുന്നാ വരുന്നതെന്നൊന്നും എനിക്കറിയില്ല നമ്മളിവിടെ വരെ വന്നിട്ടുള്ളൂ കയറാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല ചോദിച്ചു നോക്കാം എന്തൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ കയറാം ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്നിട്ട് വിളിച്ച് അടിപൊളിയല്ലേ നല്ല നല്ല വിഭവമാണ് വേറെ സൗണ്ടേ ഇല്ല ാണ് ഈ മലയുടെ മേളിൽ നിന്ന് ഞാനേ ക്യാമറ നേരെ പിടിക്കാൻ പോയാലേ ചിലപ്പം വീഴും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നേരിട്ട് സംസാരിക്കുന്നത് നമ്മൾ വരെ നടന്ന് ജാനിനെ കൊണ്ട് മേള് വരെ വന്നപ്പോഴേ വിയർത്ത് അടിപൊളി സ്ഥലമാണ് പക്ഷേ ഇവിടെ ഒരു താമസിക്കുന്ന ഇപ്പോൾ റിസ്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത്ര വലിയ കുന്നുമാരല്ല ഇന്ന് എന്തിരുന്നാലും കട്ടിയൊക്കെയായിട്ടാണ് ഞാനു ഏ കുളിച്ചോ ആ കുളിച്ചാലോ പക്ഷെ ഇറങ്ങി കേട്ടോ ഇത് എവിടുന്നാ വരുന്നത് ഈ വെള്ളം ഇത് എവിടുന്നാ ഈ വെള്ളം വരുന്നത് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ ഓക്കെ അപ്പം നമുക്ക് ഇവിടെ വരെ മതി വേറെ അറിയാൻ മേലാത്ത വഴി കയറി പോയിട്ട് പണിയാണല്ലോ ഒറ്റക്കാണ് കുഴപ്പമില്ല കൊച്ചു വെള്ളമുണ്ട് ആ കുളിച്ചോ കുളിച്ചോ അതങ്ങനെ കുളിപ്പിക്കുമല്ലോ നമ്മൾ എങ്ങനെയുണ്ട് സ്ഥലം അടിപൊളിയാണോ അടിപൊളി സ്ഥലമാണോ ഒരു മനാറ്റിക്ക് അച്ഛൻ ജാനും കൂടെ തോട്ടിലിറങ്ങുകയാണ് ഓലി കുളിക്കാൻ പോവാറുണ്ട് ഇവിടെ ആണോ
ഇതേതായി മൂപ്പത്തി ഏത് കാട്ടിലെ മൂപ്പത്തിയാ? പോവാം നമുക്ക്, താഴത്തോട്ട് ഇറങ്ങാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ കുളിയെല്ലാം കഴിഞ്ഞ് എല്ലാം സെറ്റായി, തലയൊക്കെ പോർത്തി, ഡാനിനെയും കുളിപ്പിച്ച് കയറ്റി, ഇനി നമ്മൾ പയ്യ ഇവിടുന്ന് താഴത്തോട്ട് ഇറങ്ങാം. ഓക്കെ, ഇവിടെ പോകാൻ തോന്നില്ല, അതാണ് സത്യം. എന്റെയോ ഇല്ല ഇല്ല, അതെന്തോ അഴുക്കാം. പോവാം ജാനു, പോവാം. മുമ്പത്തിനെ കൊണ്ട് പോവാ. അങ്ങനെ ഞാനൊരു കുളിയൊക്കെ കഴിഞ്ഞ് എവിടെ നോക്കിയിരിക്കും ഞാൻ? ശ്യാമളാമ്മ നോക്കിയിരിക്കോ? നമ്മളിതിൽ തന്നെയാണ് വന്നത്. താഴത്തോട്ട് ഇറങ്ങിയായിരുന്നു, ഓർക്കുന്നില്ല. വേണ്ട, ഇതിൽ തന്നെ പോവാം. ധൃതിയൊന്നുമില്ലോ, നമുക്ക് ധൃതിയൊന്നും ഇല്ല അല്ലേ. നമുക്ക് ഇച്ചിരി വളഞ്ഞൊക്കെ പോവാം. നമുക്ക് ഒരു ദിവസം പോയാലോ? തോട്ടി കുളിക്കാൻ പോയാ? അങ്ങോട്ട് നോക്കി പറ. വേറെ തോറുണ്ട്, വേറെ ഉണ്ട്. അവരെ ഒരു തോറ്, അവരെ അവരെ ഒത്തിരി വിളങ്ങളൊക്കെ ഉണ്ട്. അവരെ കൊടുത്താൽ നമുക്ക് താഴത്തോട്ടല്ലേ, അവരെ കൊലക്കാൻ നല്ലതാ. ഇവിടെ ആ തോട്ടി പോകുന്ന കാര്യം പറയുന്നത് കുളിക്കാൻ? പിന്നെ നമ്മുടെ വേറെ തോറുണ്ടല്ലേ, അവരെ ഒരു തോട്ടുണ്ട്, അവരെ കുളിച്ച നല്ല തൊക്കുമാ. നമ്മുടെ ആട്ടുമാമ ഇവിടെ ഉണ്ടല്ലോ. കൊച്ചു കൊച്ചു കേട്ടില്ലേ, പറ നമ്മള് ഇതേ റോഡിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. കുറച്ച്
തോടായി കുളിച്ച് ഞങ്ങൾ അല്ലേ ഇവരെ അങ്ങനെ നമ്മുടെ കയറ്റെല്ലാം കയറി ഇറക്കം ഇറങ്ങി റോട്ടിൽ വന്ന് എന്ത് സുഖം. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഭയങ്കര ചൂട് കേട്ടോ, അതിൻ്റെ അകത്ത് പോയിട്ട് ചൂട് അറിയാനേ ഇല്ല, നല്ല തണുപ്പ്, എ സി കാത്ത് നിൽക്കുന്ന ഒരു ഫീലായിരുന്നു. ഇവിടെ വന്നപ്പം ചൂടെടുക്കാൻ തുടങ്ങി, വിയർക്കാൻ തുടങ്ങി. എന്താ ഉണ്ണി പയ്യെ ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞു, ഞങ്ങളുടെ അല്ല അച്ഛടെ മോടെ. നീ വരുന്നില്ല ജാനു, ഞങ്ങള് പോവാണേ. ഞങ്ങള് പോവാണേ. ബൈ. പക്ഷെ കുളിക്കാനും പറ്റില്ല, അന്ന് വെള്ളമൊന്നും ഇല്ലായിരുന്നു, സമയമായിരുന്നു, മഴയൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു. ഇന്നാണ് ഈ 5 വർഷത്തിനുള്ളിൽ ഇവിടെ പോയി കുളിക്കാൻ സാധിച്ചത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി, ഞാനും അവർക്കൊക്കെ എടുത്തു അച്ചിപ്പോരാ. അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ ഈ തോടില്ലേ, ആ മേലിയും ചപ്പാത്തോടി വരുന്നത്, അത് ഇതുണ്ടോ ഈ ബാക്കിൽ കാണുന്നത്, ഇവിടെയാണിങ്ങനെ ഒഴി വരും മേളിൽ കൂടെ. അതിങ്ങനെ ഒഴി വന്ന് നേരത്തെ ഇവിടെ ഓപ്പൺ ആയിരുന്നു, ഇപ്പോൾ ഇവിടെ വാർത്ത പോലെ കെട്ടുകൊണ്ടി അടിപൊളി വെള്ളം ഇറങ്ങിയിട്ട് ഈ കാണുന്ന ഇതിങ്ങനെ ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് താഴത്തെ തോട്ടിലോട്ട് പോകും ഈ വെള്ളം. നമുക്ക് തോട്ടിൽ പോയാലും കുടിക്കാം. ഇതാണ് സെറ്റപ്പ്. എന്നിട്ട് ഈ വെള്ളം ഇങ്ങനെ റോട്ടിൽ കൂടെയാണ് ഒഴി വന്നത്. ഇപ്പോൾ അതിൽ ഹോൾ ഇപ്പോൾ പൈപ്പ് എന്തോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അതിൽ കൂടെയാണ് വെള്ളം വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, നല്ലൊരു വൈബ് അല്ലായിരുന്നു, നല്ലൊരു വ്യൂ. അത് നിങ്ങളൊരു ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെയും വളരെ നാളത്തുള്ള ആഗ്രഹമായിരുന്നു അവിടെ നിന്ന് പോകണമെന്ന്. അപ്പോൾ അതിന്ന് സാധിച്ച് ഇനി ഞങ്ങൾ വീട്ടിലോട്ട് കയറുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സൈഡിൽ കണ്ട ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് ഞാൻ ഇതുപോലുള്ള നല്ല വീഡിയോസ് എഡിറ്റിംഗ് വരും. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ് ഫ്രം ശ്രീ. ബൈ ബൈ.